ഹായ് ഫ്രണ്ട്സ്, അച്ചായൻസ് ബ്ലോഗ് കിറ്റിയാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഹാർവെസ്റ്റിംഗ്, ഒരു ഫിഷ് ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ എടുക്കാനാണ്. വേറെ പ്രത്യേകതകളുണ്ട്. ഇന്ന് എൻ്റെ അളിയനും ഈ ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ വരുന്നുണ്ട്. അളിയൻ്റെ ചാനലിൻ്റെ പേര് കൈപ്പൻസ് ബ്ലോഗ് എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് അങ്ങോട്ട് പോകുന്നത്. അന്നേരം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണി ഫിഷ് ഹാർവെസ്റ്റിങ്ങും മീൻപിടുത്തവും ഒക്കെ ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ പേര് റെജി എന്നാണ്. എൻ്റെ വീട്ടുകാർ കല്ലുവട്ടാംകുഴിയിൽ. ഞാൻ ഇങ്ങനൊരു തമാശന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. മൂന്ന് കുളം എടുത്തിട്ടുണ്ട്. ഇന്നലെ മീൻ പിടിച്ചായിരുന്നു. അതിൽ ആസാം മുള എന്ന് പറയുന്ന മീൻ കിട്ടി. നല്ല വളർച്ചയായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളിത് രണ്ടാമത്തെ കുളമാണ് പറ്റിക്കുന്നത്. അതിൽ ഈ ഇത് വളരെ ചെറിയ പ്രായത്തിലേ കൊണ്ടുവന്ന്. അതെ, ഒരു ഇഞ്ച്. ഇപ്പൊ എത്ര മാസമായി? ഏഴ് മാസമായി. ഏഴ് മാസമായപ്പോ നമുക്കൊരു ഒരു മീനൊക്കെ എന്താ വലിപ്പം വരും? ആറ്റുവാള അര കിലോ കിട്ടി. അര കിലോ. ഇതിപ്പോ ഒരു 300 ഗ്രാം 350 ഗ്രാം വരും. ഒരു മൂന്ന് മീൻ ഉണ്ടെങ്കിൽ 1 കിലോ ആവും. ഇതിൽ എന്താണ് ഫുഡ് ഒക്കെ കൊടുക്കുന്നത്? ഫുഡ് നമ്മള് മേടിക്കുന്ന ഫുഡ്. മീൻ ഫുഡ്. മീൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചിലകള്, ചീനിയില, ചേമ്പിന്റെ ഇല, ചേമ്പിന്റെ ഇല, പിന്നെ ഈ ഹോമത്തണ്ട, ഹോമക്കുളത്തുണ്ട്, വൽബറിയുടെ ഇല. അന്നേരം ഈ മറ്റേ കോഴിയുടെ അങ്ങനെയൊക്കെ ഒന്നുമില്ല. അതൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് തക്കതായ തെറ്റിയാണ്. അന്നേരം യാതൊരു രീതിയിലുള്ള മാലിന്യമായ ഒരു വേസ്റ്റും വരുന്നില്ല. അതിനകത്ത് നമ്മൾ 5-6 അടി വെള്ളം വരും. ഈ നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ട് എയറേഷന്റെ ആവശ്യം വരുന്നില്ല. വലിയ കഷ്ടപ്പാടില്ല അല്ലയോ? അതിപ്പോ അച്ഛൻ ഇത് ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? ആദ്യമായിട്ട് ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയത്. എനിക്ക് അതിന് ശേഷം ഇവിടെ എന്നെ കണ്ട് 3-4 പേര് ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആണ്. അതെ അതെ. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇനി ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് അടുത്ത പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് പിടിച്ചു പോകാൻ പറ്റും. വീണ്ടും ഇത് തന്നെയാണോ ചെയ്യുന്നത്? ചിത്രലാടൻ ചെയ്യും, വേറെ മീനോടെ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. 9 മാസം ആകുമ്പോഴത്തേക്ക് അര കിലോ വരും. ഇത് ഇതിന് ശേഷം ഇത് 3 മാസം കഴിഞ്ഞാൽ ഡൗൺ ഡൗൺ വളരും. ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിന്റെ ഓക്സിജൻ ലെവൽ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമ്മൾ കുളത്തിൽ നമ്മുടെ ആഴവും അതിന്റെ നീളവും വീതി അനുസരിച്ചുള്ള മീനായിട്ട് കറക്റ്റ് ഇടാവും. അങ്ങനെ ഒത്തിരി മീനിനെ ഇടാൻ പാടില്ല. മീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല വളർച്ച ഉണ്ട്. ഗവൺമെന്റിൽ നിന്ന് ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഫിഷറീസിൽ ഇപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഫിഷറീസിൽ നിന്ന് ഒരു മോഡൽ 2 പ്രാവശ്യം വന്നായിരുന്നു. കീർത്തി എന്ന് പറയുന്ന ഒരു മോഡൽ. ഉപദേശങ്ങളൊക്കെ തന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അവർ നമുക്ക് എന്തെങ്കിലും ചെയ്യും. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് ഞാൻ ഗൾഫിലായിരുന്നു. അതിന് ശേഷം വന്നതിന് ശേഷം ഇങ്ങനെ മനസ്സിലൊരാഗ്രഹം വന്നു. ആഗ്രഹമാണല്ലോ. ഗൾഫിൽ ദുബൈയിലായിരുന്നു. ഇതുവരെ ഒന്നുമില്ല, ഒന്നും ആയില്ല, ഒന്നും ഇല്ല. ഇനിയിപ്പോ ഈ വർഷം തൊട്ട് എന്തെങ്കിലും സബ്സിഡി കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരില്ല. ഇന്നലെ മീൻ കൊടുത്തെന്ന് പറയുന്നു. അന്നേരം നമുക്ക് റേറ്റ് കാണുമല്ലോ കൊടുക്കുന്നതിന്. എങ്ങനെയായിരിക്കും ഇത്? ഞങ്ങൾ ഇന്നലെ ഇത് ഈ മീൻ കൊടുത്തത് 250 രൂപ. കിലോ കിലോ. വാളയോ? വാള 200 രൂപ. അതൊരു ലാഭകരമായ പരിപാടിയാണ് വാങ്ങിക്കുന്നവർക്ക്. കാരണം ഞാൻ വിൽക്കുന്നവർക്ക് അത്രയും, ഞാൻ എന്റെ അറിവിൽ ഒരു 300-350 ഞാൻ പലയിടത്തും പോയി പിന്നെ ഫാമിങ് ചെയ്തിട്ടുണ്ട്. 300-350 ആണ് കറക്റ്റ് വില. തോനെ വാങ്ങിക്കുന്നവർക്ക് 300 രൂപയ്ക്ക് കൊടുക്കുന്നു. ഈ മഴക്കെടുതിയൊക്കെ വന്നപ്പോ ടി കുറെ മീൻ പോയത് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിനും സർക്കാരിൽ നിന്ന് യാതൊന്നുമില്ല. കർഷകൻ നിന്ന് നമ്മുടെ ഒരു മനസ്സിന് സംതൃപ്തി. ഇതിനകത്ത് എത്ര മീനുണ്ട്? ഇതിനകത്ത് മൊത്തം 7500 മീനായി. 3 എണ്ണത്തിനോട് ഇപ്പൊ നമുക്ക് ഇന്നലെ ഒരു 10-150 മീൻ കിട്ടിയാൽ അതെല്ലാം അന്നേരം തന്നെ ചെലവായി.
ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഇന്നപ്പോ ഇത് പിടിക്കാന്ന് പറഞ്ഞിട്ട് വെള്ളം തെറ്റിക്കാൻ പാടുപെട്ടു. അന്നേരം ഇനിയിപ്പം പറ്റുമ്പോഴേ ഇതിലും കുറേ മീനുണ്ട്, 12,000 മീൻ ഇതിൽ ഉണ്ട് തന്നെ. രണ്ട് മോട്ടർ ചെലവാ കൂടുതല്, സാധാ പ്രശ്നം. ഒരു പുതിയ ഒരു മീൻ വളർത്തുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയ ഉപദേശമുണ്ട്. ഉദ്ദേശം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാം, അല്ലാതെ എടുത്തുകാടി ഒന്നും ചെയ്യരുത്. നഷ്ടേ വരും. പിന്നെ അഗ്രതി ചെയ്യണം. പിന്നെ വെള്ളത്തിന്റെ നല്ല ഗവർണൻസ് ഉണ്ടാവും. ഈ നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ട് പി എച്ച് നോക്കണം. മാസം തോറും നോക്കുന്ന നല്ല അമോണിയത്തിന്റെ പ്രശ്നമൊന്നും ഒന്നുമില്ല. ഇത്രയും വെള്ളം ഉണ്ടാകണം. പൈപ്പിട്ടേക്കോ വേണ്ട, അവിടെ പൈപ്പിട്ട് അത് ഫുള്ളാകുമ്പോ അത് കിട്ടിയത് അപ്പുറത്ത് തോട് അങ്ങോട്ട് പോകും. വാളയോ? അത് ഇതിനകത്തില്ല. ഇന്നലെ ഇത് ഇന്നലെ പിടിച്ചാൽ ആണോ? വലുതുണ്ട്, പക്ഷെ നമുക്കത് പിടിക്കാൻ പാടായിരിക്കും. വറ്റിച്ച് കഴിഞ്ഞാലും ചേർന്നറിയാത്ത ഒളിച്ചു അല്ലെങ്കിൽ പിടിക്കണം.